ആറു വർഷങ്ങൾക്ക് ശേഷം ചലച്ചിത്ര നടി ഭാവന വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകുന്നു. ഭാവനയും ഷറഫുദ്ദീനും നായിക നായകന്മാരാകുന്ന നിക്കാക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ തിരിച്ചുവരവ്. നിക്കാക്കക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന ആദിൽ മൈമനൂത്ത് അഷ്റഫ് ചിത്രത്തിലൂടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഭാവന നായികയായി എത്തുന്നത്. ഫെബ്രുവരി 24-ന് ചിത്രത്തിന്റെ റിലീസ്. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അണിയറ പ്രവർത്തകർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കാരണം ഇത്രയും കാലം ഞാൻ ഇന്നും റിലീസിൻ്റെ ടെൻഷൻ അനുഭവിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓഫ്കോഴ്സ് എൻ്റെ ഒരു ഫസ്റ്റ് മൂവി എന്നുള്ളതിൻ്റെ അന്ന് പ്രബുദ്ധിയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അധികം ടെൻഷൻ വെച്ചിട്ടില്ല. പിന്നെ വന്ന മൂവീസ് ഒക്കെ വലിയ പ്രോജക്ട്സുകളാണ്. സോ എനിക്ക് അങ്ങനെ ഒരു അയ്യോ മൂവിൻ്റെ റിലീസാവാൻ പോകുന്നു ടെൻഷനാവും അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് അധികം എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇതിൽ ഉണ്ട്. കാരണം എല്ലാവരും ആ ഭാവന തിരിച്ചു വരുന്ന ഫിലിമാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ അയ്യോ എന്നുള്ളൊരു ഫീലുണ്ട്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിനിമയിലൂടെ ചലച്ചിത്ര നടി ഭാവന മലയാളത്തിൽ തിരിച്ചെത്തുന്നത്. നവാഗതനായ ആദിൽ മൈമനൂത്ത് അഷ്റഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഭാവനയ്ക്കും ഷറഫുദ്ദീനും പുറമെ അശോകൻ, സാദിഖ്, അനാർക്കലി നാസർ, ഷെബിൻ ബെൻസൺ, അതിരി ജോ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ബാല്യകാല പ്രണയം, നഷ്ടപ്രണയം എന്നിവ പശ്ചാത്തലമാകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ലണ്ടൻ ടാക്കീസും ബോൺഹോമി എന്റർടൈൻമെന്റ്സും ചേർന്ന് രാജേഷ് കൃഷ്ണ, റെനീസ് അബ്ദുൽ ഖാദർ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.